പ്രൈസ് ദി ലോർഡ്. എനിക്കായി മരിച്ചുയർത്താതനെ ഓർത്തിടുമ്പോൾ ഇഹത്തിലെ ഭാരങ്ങൾ ആകുല വ്യാധികൾ സാരമില്ല എനിക്ക്. ഇഹത്തിലെ ഭാരങ്ങൾ ആകുല വ്യാധികൾ സാരമില്ല എനിക്ക്. എൻ്റെ പ്രിയന്റെ സ്നേഹത്തെ വർണ്ണിച്ചിടാനായി നാവതില്ലേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടമതായാലും സമ്മതമെൻ പ്രിയനെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടമതായാലും സമ്മതമെൻ പ്രിയനെ. എൻ്റെ പ്രാണനാഥൻ്റെ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. കോഴിതൻ കുഞ്ഞുങ്ങളെ മറച്ചിടുന്നതു പോൽ തന്നിഴലൻ അഭയം. കോഴിതൻ കുഞ്ഞുങ്ങളെ മറച്ചിടുന്നതു പോൽ തന്നിഴലൻ അഭയം. എൻ്റെ യാത്ര കൂടിരുന്നു എൻ്റെ വേദന ചുമന്നിടുന്നു. അമ്മ മറന്നാലും സൂതുലർ തള്ളിയാലും താതനൻ കൂടെയുണ്ട്. അമ്മ മറന്നാലും സൂതുലർ തള്ളിയാലും താതനൻ കൂടെയുണ്ട്. താങ്ക് യു. താങ്ക് യു ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതമായി ഉത്തേജനം നൽകുന്ന ഒരു പാട്ട് പലരോട് കേൾപ്പാൻ തക്കണടിയായി തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ ഭാരങ്ങളും ആകുല ചിന്തകളും ചോങ്ങുകളും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവയ്ക്കൊക്കെയും സൗഖ്യം തരുവാൻ കഴിവുള്ള കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കിയല്ലോ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും അതെ, ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവ സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോകാതെ ദൈവത്തിനു വേണ്ടി നിലനിൽപ്പാൻ ദൈവം നമുക്ക് നൽകി തന്ന ഉറക്കായി സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ സർവശക്തന്റെ അത്യുന്നതന്റെ മറവാണ് നമ്മുടെ ആശ്രയം. സർവശക്തന്റെ നിഴലാണ് നമ്മുടെ അഭയം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിച്ച് സർവശക്തനും കീഴിൽ പാർത്ത് ചേരമായ ക്രിസ്തീയം നയിപ്പാൻ ദൈവമക്കിടയാക്കി തീർക്കട്ടെ. പലനെ ദൈവം മാനിക്കട്ടെ. ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവാവസരം കൊടുത്ത് മാനിക്കട്ടെ. മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പാട്ട് പാടിയ സാനിയ ലാലിനെ ഓർത്ത്, വന്യ സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസൻ സിഞ്ചൻ ജേക്കബിനെ ഓർത്ത്, പേരലിനെ ഓർത്ത്, പേരലായിരിക്കുന്ന ഏവരെ ഓർത്ത്, പേരലായിരിക്കുന്ന ഒരാൾക്ക് ശബ്ദം നിർത്തി പ്രാർത്ഥിക്കും. ഈ സന്ധ്യാസമയത്തിനായിരുന്നു നീയോടെ സ്തോത്രം. ഈ പ്രയറിലെയും കൂടെ കർത്താവ് വിവിധ ഭവനങ്ങളിൽ നിന്ന് അവിടുത്തെ മുത്തേക്ക് നോക്കുവാൻ ദൈവത്തിന്റെ ഭജനം പഠിപ്പാനും ഞങ്ങളെ കൂട്ടി വരുത്തി അവിടുത്തെ കൃതയ്ക്കായിരുന്നു നീയോടെ സ്തോത്രം. ഇന്ന് പകർച്ചമേ ഞങ്ങൾ ആയിരുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിന്റെ പരിപാലനം അനുഭവിക്കാനിടയാക്കി കർത്താവ് ആ പടങ്ങൾ നടത്തുമൊക്കെ ഞങ്ങൾ വിടുവിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ വചന പഠനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണം. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിലെ ഭാരത്തോടോ പ്രയാസത്തോടോ ആരെങ്കിലും ലൈനിലായിരിക്കുന്ന കർത്താവെ അവരെ സഹായിക്കണം. പാടുവാൻ ആ പ്രിയ സഹോദരിയെ പൈതലിനെ കർത്താവ് സഹായിച്ചതിനായി സ്തോത്ര. കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ചെല്ലിയിരിക്കുന്ന കർത്താവിന്റെ ദാസിനെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെ മറുപടി കൊടുത്ത കർത്താവ് നടത്തണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വചനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസനായ സ്തോത്രം. ആത്മനിറവിൽ ആത്മാവിൽ എഴുതിയ വചനം സൂക്ഷിക്കുവാൻ അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടെ നിറയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കർത്താവിന്റെ ദാസിനെയും ഏൽപ്പിക്കുന്നു. ഈ പ്രയർ ലൈനെ ഏൽപ്പിക്കുന്നു. കർത്താവേ ശുശ്രൂഷകളൊക്കെ ആത്മാക്കളുടെ വിടുതലിന് കർത്താവേ സ്തോത്രം. വിശ്വാസികളുടെ ഹല്ലേലൂയ വിശ്വാസത്തിന് ഉറപ്പിനും ധൈര്യത്തിനും കാരണമായി തീരുവാൻ ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ ഈ പ്രയർ ലൈൻ മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. അതിനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിന് കർത്താവേ സ്തോത്രം. നടത്തുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സഹപ്രസാദിനെയും കുടുംബത്തെ ഏൽപ്പിക്കുന്നു.
കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു, അനുഗ്രഹ തടസ്സമായി എന്റെ ജീവിതത്തിലെ കുറവുകള് എന്നോട് ക്ഷമിക്കണമേ, എന്റെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥന കർത്താവിന്റെ ദാസിയെ കുടുംബമായി ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ബൈസ്രോട്ട് വായന കേൾവിക്കായി നമ്മുടെ കാതുകളെ തിരിക്കാം. പ്രാർത്ഥനയോടെ ഭയത്തോടെ ദൈവത്തിനു മുമ്പിലായിരിക്കാം. അവനെ പഠിപ്പിക്കാനായി കർത്താവിന്റെ വിലയുള്ള ദാസൻ സിഞ്ചൻ ജാക്കോബിനെ ക്ഷണിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കും പന്ത്രണ്ടാം ദൈവം. എന്റെ ജീവിതത്തിൽ ഒരിക്കൽ വലിയൊരവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ചില ഇടവേളയ്ക്ക് ശേഷമായിട്ട് ദൈവവും അനവനും നിങ്ങളേറെ നിൽക്കുവാൻ ദൈവം എനിക്ക് ഒരുക്കുക. വലിയൊരു അവസരത്തെ ഞാൻ വലിയതായിട്ട് കാണുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ മനസ്സിൽ തന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി വെരി റിലവന്റ് ഫോർ ദി പീപ്പിൾ ഹു ഹാവ് ജോയിൻഡ് ഇൻ ദിസ് പ്രെയർ ലൈൻ. ആൻഡ് ഐ പ്രേ ദാറ്റ് ഗോഡ് വിൽ സ്പീക്ക് ടു അസ് വെരി ക്ലിയർലി ആൻഡ് വിവിഡ്ലി ടു നൈറ്റ്. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം, സോറി, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 46 മുതൽ 54 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദി ഗോസ്പിൾ ഓഫ് ജോൺ ചാപ്റ്റർ 4:46-54. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർനഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദ്യ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിക്കാറായിരിക്കുന്നത് കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. രാജ്യഭൃത്തൻ അവനോട്, കർത്താവെ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകുമ്പോൾ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ ഭേദം വന്ന നാഴിക അവനോട് ചോദിച്ചതിനെ അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബവും ഒക്കെയും വിശ്വസിച്ചു. യേശു യഹൂദിയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് 2-ാമത്തെ അടയാളമായിട്ട് ചെയ്തു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രി കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേദഭാഗം വളരെയധികം പരിചയമുള്ളതും ഒരുപാട് സന്ദേശങ്ങൾ നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ളതുമാണ്. എന്നാൽ ഇതിൽ നിന്നും ചില ചിതറിയ ചിന്തകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ സംസാരിച്ച് നിന്ന് രാത്രികാലം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടി ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കാം. യേശു ക്രിസ്തു ഗലീലയിൽ ചെയ്തതായ 2-ാമത്തെ അത്ഭുതമായിട്ടാണ് ഇതിനെ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന് 1-ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് കനാവിലെ കല്യാണമാണ്. കനാവിലെ കല്യാണത്തിൽ യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയതായ ചരിത്രം, അല്ലെങ്കിൽ ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത് യേശു ചെയ്ത അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ ആരംഭമായിട്ട് ചെയ്ത ആ വലിയ അടയാളം, വളരെയധികം ആത്മീക സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു മിറാക്കിളാണത്. അതിലൂടെ ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ യേശു ക്രിസ്തു വീണ്ടും വന്ന് ഇവിടെ ഒരു അത്ഭുതം ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നതായ ഒരു വാക്യം, അതിന്റെ 1-ാമത്തെ ചിന്തയായിട്ട് ഞാൻ ഇന്ന് രാത്രികാലം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവൾ എഴുതിയിരിക്കുന്നത് ഹി ഹാസ് ടു കം ബാക്ക് ടു കാന അഗൈൻ. അങ്ങനെയല്ല, 46-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സോ ജീസസ് കെയിം അഗൈൻ ഇൻ ടു ദ കാന ഓഫ് ഗലീലി വേർ ഹി മെയ്ഡ് ദ വാട്ടർ വൈൻ. അങ്ങനെയല്ല മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ പിന്നെയും എന്ത് ചെയ്തു? ഗലീലയിലെ കനാവിൽ വന്നു. പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കനാവിൽ വന്നു. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം, പിന്നെയും കനാവിൽ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, കനാവിൽ വന്നു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെയും ഇവിടെ എന്തോന്നു, വെള്ളം വീഞ്ഞാക്കിയതായ കനാവിൽ വരുവാനായിട്ട് ഇടയാക്കുന്നു. നിങ്ങൾ ആ പദം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പദം അവിടെ എഴുതുമ്പോൾ വളരെ ശക്തമായ ഒരു സന്ദേശം ഇന്ന്
രാത്രികാലം നമുക്ക് തരുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഞാൻ പ്രാരംഭമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ സന്ദേശം ഈ പാസേജിൽ നിന്ന് അല്ലെങ്കിൽ ഈ മിറക്കിൽ നിന്ന്, നെവർ ഫോർഗെറ്റ് ദ പ്ലേസ് ഓഫ് കാന. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ കാന നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറക്കരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കാലം നമ്മളോട് പറയുന്നത്, നമ്മൾ ഒരു അത്ഭുതത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ കത്തിരിക്കുമ്പോൾ ദ കോണ്ടെക്സ്റ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് മിറാക്കിൾ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള, പിൽക്കാലങ്ങളിൽ ചെയ്തിട്ടുള്ളതായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. പ്രൈസ് ലോർഡ്. It is not a new start for this noble man. He valareyadigam samugathil allengil valareyadi samugathil maaninayirikkunna ee vyaktiyude maganu vendi deivam pravartikkan poguna albudam ennu parayunnathu aa desathu nadakkunna onnamatha sambhavamalla. Praise God. Enne kelkkunna priyamulla deivamakkale, നമ്മൾ ഇന്ന് രാത്രി കാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ചില വ്യക്തികളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? പ്രൈസ് ലോർഡ്. നമ്മളൊരു ഒരു സംഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കാനാവിൽ വെച്ചാണ് നടക്കുവാൻ പോകുന്നത്. കാന എന്ന് പറയുന്നത് ഇനി മുതൽ ഒരു സാധാരണ സ്ഥലമല്ല, ദൈവത്തിന്റെ അത്ഭുതം നടന്ന സ്ഥലമാണെന്ന് ഇന്ന് രാത്രി കാലം നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയാക്കണം. പ്രൈസ് ലോർഡ്. ദാറ്റ് ഇസ് ദ റീസൺ വൈ ദ ഹോളി സ്പിരിറ്റ് ഇസ് റിമൈൻഡിങ് ഇൻ ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്, ദിസ് ഈസ് നോട്ട് എ നോർമൽ പ്ലേസ്, ദിസ് ഈസ് ദ പ്ലേസ് വേർ ഹി ഡിഡ് എ ബിഗ്ഗസ്റ്റ് മിറാക്കിൾ, ഹി ഡിഡ് എ വെരി ഗ്രേറ്റ് മിറാക്കിൾ. ഇന്ന് രാത്രി കാലം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഓർത്തിട്ട് വേണം നമ്മുടെ പ്രാർത്ഥന തുടങ്ങുവാനായിട്ട്. പ്രൈസ് ലോർഡ്. അവർ പ്രേയർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ കോണ്ടെക്സ്റ്റ് ദാറ്റ് ലോർഡ്, ഇതിനു മുൻപ് പല സ്ഥലങ്ങളിലും കർത്താവേ, പല സമയങ്ങളിലും ഇതുപോലുള്ള അനുഭവങ്ങളിൽ കർത്താവ് നീ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഞാൻ ഇന്ന് രാത്രി കാലം ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ റിമൈൻഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദാറ്റ് ഇൻക്രീസ് ദ ക്രെഡിബിലിറ്റി. ഹല്ലേലൂയ. ദാറ്റ് ഇൻക്രീസ് ദാറ്റ് ഇസ് ദ ഫെയ്ത്ത്. ഇവിടെ നോബിൾ മാൻ, ഈ വ്യക്തി അവിടെ കടന്നു വരുവാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയാമോ? അവിടെ ഇതിനു മുമ്പ് ഒരു അത്ഭുതം നടന്നിട്ടുള്ളത് കൊണ്ടാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവൻ ഇത്രയും ദൂരം സഞ്ചരിച്ച്, അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു 10-20 മൈൽ ദൂരമുണ്ടെന്നാണ് പറയുന്നത്, അത്രയും ദൂരം നടന്നു വന്ന, അല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് പുള്ളി വന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇതിന് മുൻപ് കാനാവിലെ കല്യാണത്തിൽ വെച്ച് നടന്ന അത്ഭുതം നടന്നിട്ടുണ്ട്, അതേ സ്ഥലത്ത് കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന് അവന് വ്യക്തമായി അറിയാവുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് കാന എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയത്, അവൻ കാനായിൽ വന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. ആന്റി, ആ വാക്യം ഒന്നുകൂടി വായിക്കാമോ? ഇത്രയും നമ്മൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരു പുതിയ തോട്ട് തരുവാനിട്ടിടയാത്തിരും. കാനാവിൽ വന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? പിന്നെയും താൻ വെള്ളം മേഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മതി മതി ആന്റി. പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയതായ ഗലീലയിലെ കനാവിൽ വരുവാനായിട്ടിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കർത്താവ്, പലപ്പോഴും നമ്മൾ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തെ സംശയിക്കാറുണ്ട് കർത്താവ്. എന്നാൽ ഇന്ന് രാത്രി കാലം എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചതാണ് സിംജൻ, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്. ഇതുപോലുള്ള അനുഭവങ്ങൾ പലപ്പോഴും നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഇതുപോലുള്ളതായ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അത്ഭുതം നടന്ന സ്ഥലത്ത് തന്നെ അതേ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, അതേ തലത്തിൽ നിന്നുകൊണ്ട്, അതേ 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 പ്ലേസിൽ നിന്നുകൊണ്ടാണ് നീ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതായ ഒരു ഓർമ്മ നിനക്ക് വേണം. കാരണം ആ ദൈവം ഇന്നും ജീവിക്കുന്നു, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. രാത്രി കാലം ഏതെല്ലാം വിഷയങ്ങളുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് സം ഓഫ് ദ തിങ്സ് വിച്ച് ഈസ് ഗോയിങ് ഓൺ ഇൻ അവർ ലൈഫ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റേഡിംഗ് ഫോർ വൺ പർട്ടിക്കുലർ തിങ് ബട്ട് ലെറ്റ് മീ എൻകറേജ് യു ടു നൈറ്റ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഞാൻ നിങ്ങളെ വളരെ ശക്തമായിട്ട് എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് കാന ആണ്. കാനയുടെ ഐഡന്റിറ്റി മാറുവാനായിട്ടിടയാക്കിയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ദൈവം ഇവിടെ ഒരു വലിയൊരു അത്ഭുതം അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചെയ്തെങ്കിൽ ഇന്ന് രാത്രി കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നതായ പ്രയാസത്തിന്റെ മധ്യത്തിലും ദൈവത്തിന് അത് റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ദ കോണ്ടെക്സ്റ്റ് ഹിയർ ഈസ് എ റിപ്പീറ്റേഷൻ. പ്രൈസ് ദ ലോർഡ്. ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ സ്റ്റാർട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഞാൻ എന്ന് വിശ്വസിക്കുന്നു, ഇത് ബൈബിളിൽ എഴുതിയിട്ടില്ല, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ ആണ്. ഈ പുള്ളി ആ കാനാവിലെ കല്യാണത്തിന് പങ്കെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രശ്നമാണ്. ഐ മേ ബി റോങ്. ഹല്ലേലൂയ.
കാനാവിലെ കല്യാണത്തിന് കണ്ട അത്ഭുതം ഇദ്ദേഹത്തിന് മനസ്സിലുണ്ട്. ഇദ്ദേഹം അത് ഓർക്കുകയാണ്. പ്രൈസ് ലോർഡ്. എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ദൈവം ആ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തു ആ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മകന് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതായ ഒരു പൂർണ്ണമായ വിശ്വാസം തന്നെ, അതാണ് എന്റെ അടുത്ത ചിന്താഗതിയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കരുത്, മനസ്സിലാക്കണം, ഡോണ്ട് ഫോർഗെറ്റ് കാന. പ്രൈസ് ലോർഡ്. ഡോണ്ട് ഫോർഗെറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കാന. കാനാവിൽ ദൈവം ചെയ്ത അത്ഭുതത്തിൽ നമ്മൾ മറന്നു പോകാനിടയാക്കരുത്. എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഭാഗമാണ്, നിങ്ങൾ വായിക്കേണ്ട, യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിലാണല്ലോ. യോർദാൻ കടക്കുന്ന സമയത്ത് ദൈവം യോശുവയോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, 12 കല്ലെടുത്ത് നിങ്ങൾ അവിടെ നാട്ടുവാനായിട്ട്. യു ഹാവ് ടു ഇൻസ്റ്റാൾ 12 സ്റ്റോൺസ്. ആ 12 കല്ലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചുമ്മാ കല്ലുകളല്ല. പ്രൈസ് ദി ലോർഡ്. ആ കല്ല് എവിടെ നിന്നെങ്കിലും എടുത്താൽ പോരാ, എവിടെ നിന്ന് എടുക്കണം, യോർദാന്റെ മധ്യത്തിൽ നിന്ന് എടുക്കുവാനായിട്ട് ഇടയായിത്തരണം. പ്രൈസ് ദി ലോർഡ്. യു നീഡ് ടു പിക്ക് അപ്പ് ദ സ്റ്റോൺസ് ഫ്രം ദ ജോർദാൻ. ഹല്ലേലൂയ. നിങ്ങൾ യോർദാൻ കടക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ ദൈവം തുറന്നതായ വഴികൾ, ആ വഴികളിൽ നമ്മൾ ഉല്ലസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് പറയുകയാണ്, സ്റ്റോപ്പ് ഫോർ എ മിനിറ്റ്, സ്റ്റോപ്പ് ഫോർ എ മിനിറ്റ്, പോസ് ഫോർ എ മിനിറ്റ് ആൻഡ് പിക്ക് അപ്പ് സം സ്റ്റോൺസ് ഫ്രം ദ ജോർദാൻ. ഹല്ലേലൂയ. യോർദാന്റെ മധ്യത്തിൽ നിന്നും ചില സ്റ്റോണുകൾ നമ്മൾ എടുത്തിട്ട് എന്തോ ചെയ്യണം, നമ്മൾ അക്കരെ പോയി അത് എന്ത് ചെയ്യണം, അത് ഇൻസ്റ്റാൾ ചെയ്യാനിടയാക്കണം. അത് അവിടെ സ്ഥാപിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വരും തലമുറ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും. പ്രൈസ് ലോർഡ്. ദ സ്റ്റോൺസ് ഹാവ് സം മിഷൻ. ഹല്ലേലൂയ. ആ അവിടെ വെച്ച കല്ലുകൾ ജീവനില്ലാത്ത കല്ലുകളാണെങ്കിലും അതിന് സംസാരിക്കുവാനായിട്ടൊരു ദൂതുണ്ട്. എന്താണ് ദൂതെന്നറിയാമോ? പ്രൈസ് ലോർഡ്. നാളുകൾക്ക് മുൻപ് നിങ്ങളുടെ പിതാക്കന്മാർ, ഹല്ലേലൂയ, ഈ യോർദാനിൽ കടന്നതായ വലിയതായ ഒരു ചരിത്രമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ ഈ കല്ലിന്റെ അടുത്ത് വരുമ്പോൾ, ഹല്ലേലൂയ, വെൻ യു കം നിയർ ടു ദി സ്റ്റോൺ, ഇന്ന് രാത്രി കാലം ഒരു വിഷയവുമായിട്ട് നിങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടേതായ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മ ഈ ചരിത്രത്തിലേക്ക് പോകുവാനായിട്ടിടയാക്കും. വെൻ യു സീ ദി സ്റ്റോൺ, നിങ്ങൾ ജീവിതത്തിന്റെ ഈ കല്ല് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യോർദാൻ പിളർന്ന അനുഭവം കടന്നു വരുവാനായിട്ടിടയാക്കും. എന്നിട്ട് വേണം നിങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ പ്രീവിയസ് അനുഭവങ്ങളിൽ നിന്നും ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതായ അത്ഭുതങ്ങളുടെ മധ്യത്തിൽ നിന്നും, പ്രൈസ് ദി ലോർഡ്, ചില കല്ലുകൾ ഇന്ന് രാത്രി കാലം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കല്ലുകൾക്ക് നമ്മളോട് പറയുവാനായിട്ടുള്ള ഒരു ദൂതുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദര, ദൈവം ഇന്ന് രാത്രി കാലവും ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വിശ്വസ്തനാണ്. കാരണം ദി സ്റ്റോൺ സ്പീക്സ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു അനുഭവം, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ മറക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മറക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കല്ല് ഇവിടെ നാട്ടിയില്ലെങ്കിൽ ദ നെക്സ്റ്റ് ജനറേഷൻ വിൽ മിസ് ദ സ്റ്റോറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കല്ല് മാത്രം കണ്ടതുകൊണ്ട് കാര്യമായില്ല, കല്ലുകൾക്ക് പിന്നിലുള്ള ഒരു കഥ പറയുവാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ ജനറേഷൻ ഇത് ചോദിക്കും, എന്താണ് ഈ കല്ല് ഇവിടെ വെച്ചതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട് വളരെ വസ്തുനിഷ്ഠമായിട്ട് പറയണം, ഞങ്ങൾ ഈ യോർദാൻ കടക്കുവാൻ കഴിയാതെ, ഞങ്ങൾക്ക് മുമ്പിൽ കുത്തൊഴിഞ്ഞ് അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്നതാ യോർദാൻ ഉണ്ടപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിപ്പനടിയായിത്തീരും. നിങ്ങൾ ഇന്ന് കാണുന്നതാ ഈ യോർദാൻ, കരകവിഞ്ഞൊഴുകുന്നതാ യോർദാൻ ഒരു നാളിൽ ഞങ്ങൾക്ക് വേണ്ടി പിളർക്കുവാനടിയായിത്തീരും. ഞങ്ങൾ അതിന്റെ മധ്യത്തിലൂടെ കരയിലെന്ന പോലെ നടന്നതായ ഒരനുഭവമുണ്ട്. ഈ സ്റ്റോൺ എന്ന് പറയുന്നത് പുറത്തു നിന്ന് വന്ന്, നമ്മൾ സോവനീർ വാങ്ങുന്നത് പോലെ കടയിൽ നിന്ന് വാങ്ങിയതായ സ്റ്റോൺ അല്ല, ഇത് യോർദാന്റെ മധ്യത്തിൽ നിന്നും എടുത്തതായ സ്റ്റോണാണ്. ഇതിനൊരു കഥ പറയാനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ജീവമക്കളെ, നമ്മുടെ അടുത്ത ജനറേഷൻ കാനായിൽ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് ഇന്ന് രാത്രി കാലം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനിടയാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ കാനായിൽ വെള്ളം വീഞ്ഞാക്കിയതായി കാനായിൽ അവൻ വരുവാനായിട്ട് ഇടയാക്കണം. എന്നെ വളരെയധികം എൻകറേജ് ചെയ്തു കർത്താവേ. ദൈവം, ഞാൻ എന്റെ ജീവിതത്തിന്റെ പിന്നോക്കം അല്ലെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ഒരുപാട് സമയങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ റിമൈൻഡ് ചെയ്യുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഈ സാഹചര്യങ്ങളിലെല്ലാം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ച കഥകൾ അല്ലെങ്കിൽ ആ ഹിസ്റ്ററി നിങ്ങൾ മറന്നു പോകാനിടയായിത്തീരുന്നത്. യു ആർ ഇൻ ദ സെയിം പ്ലേസ്. യു ആർ ഇൻ ദ സെയിം പ്ലേസ്. ഹല്ലേലൂയ. യു ആർ ഇൻ ദ സെയിം പ്ലേസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നമ്മൾ മനസ്സ് തകർന്നു പോകാനിടയായിത്തീരുന്നതും, ലെറ്റ് അസ് നോട്ട് ഗെറ്റ് ഡിസ്കറേജ്. യു ആർ ഇൻ ദ സെയിം പ്ലേസ്. യു ആർ ഇൻ ദ സെയിം പ്ലേസ് വേർ ഗോഡ് ഡിഡ് എ മിറാക്കിൾ ഫോർ യു. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത് ഈ വ്യക്തി വന്നിട്ട് പറയുന്നതായ ഭാഗമാണ്.
അതിന്റെ 41-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യേശു അവനോട് 41, രാജവൃത്തൻ അവനോട്, കർത്താവെ പൈതൽ മരിക്കും മുമ്പേ വരേണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, മതി 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 ആന്റി, രണ്ടാമതായിട്ട് ഞാൻ ഇന്ന് രാത്രികാലം പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ സന്ദേശം ഈ ഭാഗത്തു നിന്ന് നമ്മുടെ തലമുറയെ കുറിച്ചുള്ള നമ്മുടെ കരുതൽ എത്രമാത്രമുണ്ട്. പ്രൈസ് ലോർഡ്. ഹൗ മച്ച് ഡു യു ലവ് യുവർ ജനറേഷൻ? കാരണമുണ്ട്. പ്രൈസ് ലോർഡ്. തന്റെ മകൻ രോഗിയായിട്ട് കിടക്കുമ്പോൾ ആ മകനെ വിട്ടേച്ച്, പ്രൈസ് ലോർഡ്, ആ മകനെ വിട്ടേച്ച്, നിങ്ങൾ ശ്രദ്ധിക്കണം, ആ മകനെ വിട്ടേച്ച് മൈലുകൾ സഞ്ചരിച്ച് കർത്താവിന്റെ മുൻപിൽ പ്രസന്റ് ചെയ്യുവാൻ താൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഇന്നത്തെ ജനറേഷന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നമ്മൾ തയ്യാറാണോ എന്ന് ഇന്ന് രാത്രി കാലം നമ്മളൊന്ന് ചിന്തിക്കണം. എന്നെ വളരെയധികം ചലഞ്ച് ചെയ്യുവാൻ ഇടയായി തീർന്ന ഒരു ഭാഗം. ആസ് എ ഫാദർ, ഐ സറണ്ടർ മൈ ലൈഫ് ആൻഡ് ഐ ആസ്ക്ഡ് ഹൗ മച്ച് ഐ ലവ് മൈ ചിൽഡ്രൻ. നമ്മൾ നമ്മുടെ ജനറേഷനെ സ്നേഹിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ എം തിങ്കിങ് ദറ്റ് ദിസ് നോബിൾ മാൻ ഷുഡ് ബി എക്സാമ്പിൾ ഫോർ അസ്. താൻ മരിക്കുവാൻ കിടക്കുന്നതായ തന്റെ പൈതലിനെ വിട്ടേച്ച്, പ്രൈസ് ദി ലോർഡ്, എവറി ഫാദർ വിൽ ലൈക്ക് ടു സ്പെൻഡ് ദ ലാസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് വിത്ത് സൺ. പക്ഷെ തനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, പ്രൈസ് ദി ലോർഡ്, തനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ഈ പൈതലിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിപ്പാനായിട്ടിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇൻ ദിസ് കോൺടെക്സ്റ്റ് ലെറ്റ് മീ ടെൽ യു, നമ്മുടെ ജനറേഷന്റെ ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി കാലം നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഒരു 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 ചിന്ത കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇദ്ദേഹം 25 മൈലോ അല്ലെങ്കിൽ 20 മൈലോ ദൂരത്താണെങ്കിൽ പോലും, പ്രൈസ് ദി ലോർഡ്, ലെറ്റ് മീ ടെൽ യു, യുവർ ജനറേഷൻ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ഒരുപാട് മൈലുകൾക്ക് അകലമാണെങ്കിൽ പോലും, പ്രൈസ് ദി ലോർഡ്, മൈലുകൾക്ക് അകലമാണെങ്കിൽ പോലും നിങ്ങൾ അവരെ ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യുവാൻ ഇടയായിത്തീർന്നെങ്കിൽ മൈലുകൾക്ക് അപ്പുറത്ത് ആ മക്കളെ തൊടുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്ന് രാത്രി കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൈലുകൾക്കപ്പുറമുള്ള മകനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ വേണ്ടി താല്പര്യത്തോടുകൂടി ഇറങ്ങി വന്ന, കമ്മിറ്റ്മെന്റോടുകൂടി ഇറങ്ങി വന്ന ഒരു പിതാവിന്റെ കഥയാണ് നമ്മളോട് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാത്രി കാലം നിങ്ങൾ എൻകറേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ കോളേജിൽ പഠിക്കുകയായിരിക്കാം, ഒരുപക്ഷെ വർക്ക് ചെയ്യുകയായിരിക്കാം, ഒരുപക്ഷെ സ്കൂളിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് ദൂരത്തായിരിക്കാം. പക്ഷെ അതൊന്നും നിങ്ങളെ കർത്താവിങ്കിലേക്ക് അവരെ നയിക്കുന്നതിൽ നിന്നും നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഒരുപക്ഷെ നിങ്ങളോടുകൂടെ അവർ വന്നില്ലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഐ ഹാവ് ഹേർഡ് പാരന്റ്സ് സേയിങ് ദാറ്റ് ദേ ആർ നോട്ട് കമ്മിങ് വിത്ത് മീ ടു ദ ചർച്ച്. അതൊരു കൺസേൺ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ കൂടെ അവർ ആരാധനയ്ക്ക് വരുന്നില്ല എന്ന് കൺസേൺ പറയുന്ന പല മാതാപിതാക്കന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ മക്കൾ ദൂരത്താണ്, എന്ത് ചെയ്യുന്നു എനിക്ക് അറിയത്തില്ല, പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്ന മാതാപിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലെറ്റ് അസ് നോട്ട് ബി ഡിസ്കറേജ്. അവരെത്രമാത്രം ദൂരത്താണെങ്കിലും, എത്രമാത്രം ദൂരത്താണെങ്കിലും, മൈലുകൾക്കപ്പുറത്താണെങ്കിലും, ഒരുപക്ഷെ ആ ഗ്ലോബിന്റെ മറ്റു സ്ഥലത്താണെങ്കിലും, അക്രോസ് ദ ഗ്ലോബ് ആണെങ്കിൽ പോലും, നിങ്ങൾ ദൈവസന്നിധിയിൽ അവരെ ദിവസം പ്രതി കൊണ്ടുവരുന്നെങ്കിൽ ദൈവത്തിന് അവരെ തൊടുവാനായിട്ട് സാധിക്കും. അവരായിരിക്കുന്ന ക്യാമ്പസുകളിൽ, അവരായിരിക്കുന്ന ഹോസ്റ്റലുകളിൽ, അവരായിരിക്കുന്ന വർക്ക് പ്ലേസുകളിൽ കർത്താവ് അവരെ തൊടുവാനായിട്ട് സാധിക്കും. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് യു നീഡ് ടു സാക്രിഫിഷ്യലി ബ്രിങ് ദം ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ തന്റെ സ്നേഹിക്കുന്ന മകനെ വിട്ടേച്ച്, താൻ ദൂരത്തായിരിക്കുന്ന മകനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, എത്രമാത്രം ശക്തമായ ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി കാലത്ത് നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആർ യു കൺസേൺഡ് അബൌട്ട് അവർ ജനറേഷൻ? ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗിയ, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇതുപോലെ സാക്രിഫിഷ്യൽ ആയിട്ടുള്ള പിതാക്കന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. സാക്രിഫിഷ്യൽ ആയിട്ടുള്ള മാതാക്കളെ ദൈവത്തിന് ആവശ്യമുണ്ട്. സാക്രിഫിഷ്യൽ ആയിട്ടുള്ള പാസ്റ്റേഴ്സിന് ദൈവത്തിന് ആവശ്യമുണ്ട്. സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ബ്രദേഴ്സിന് എൽഡർ സിസ്റ്റേഴ്സിന് ദൈവത്തിന് ആവശ്യമുണ്ട്. സാക്രിഫിഷ്യൽ ആയിട്ടുള്ള എൽഡേഴ്സിന് ദൈവത്തിന് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ മൈലുകൾ ദൂരത്തിരിക്കുന്ന നമ്മുടെ ജനറേഷനെ തൊടുവാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ള ഇന്ന് രാത്രി കാലം വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുകയാണ്,
കർത്താവെ, പൈതൽ മരിക്കും മുൻപേ നീ എന്ത് ചെയ്യണം, ഒന്ന് വരണമേ. പ്രൈസ് ദി ലോർഡ്. ഈ പൈതൽ മരിക്കും മുമ്പേ ഒന്ന് നീ വരണമേ കർത്താവെ. ഞങ്ങളുടെ ജനറേഷൻ, പ്രൈസ് ദി ലോർഡ്, കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വേരറ്റ് പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അവര് സ്പിരിച്വൽ വേൾഡിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കർത്താവ് നീ ഒന്ന് എന്ത് ചെയ്യണമേ, ഒന്ന് വരണമേ കർത്താവെ. എന്തോ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഇപ്രകാരം ഒരു ഡെസ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ 100% ഗ്യാരണ്ടിയോടുകൂടി എനിക്ക് പറയാനായിട്ട് സാധിക്കും, കർത്താവ് ഒരു പക്ഷേ ഫിസിക്കലായിട്ട് അവിടെ എത്തിയില്ലെങ്കിലും ദൈവത്തിന് തൊടുവാനായിട്ട് സാധിക്കും. പ്രൈസ് ലോർഡ്. ദൈവത്തിന് തൊടുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ തളരുവാനായിട്ട് ഇടയായിത്തീരരുത്. കർത്താവ്, എന്റെ കുഞ്ഞ് എന്നോട് കൂടെ ഇല്ലല്ലോ, ഞാൻ ആരാധനയ്ക്ക് വരുമ്പോൾ എന്റെ കുഞ്ഞ് എന്നോട് കൂടെ ഇല്ലല്ലോ, എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്റെ കുഞ്ഞ് എന്നോട് കൂടെ ഇല്ലല്ലോ, ഞാൻ ഒടുവിൽ നിൽക്കുന്ന സ്ഥലത്ത് എന്റെ കുഞ്ഞ് എന്നോട് കൂടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ എന്റെ കൂടെ ഇല്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ച് പ്രാർത്ഥന മുടക്കരുത്. പ്രൈസ് ലോർഡ്. കണ്ടിന്യൂ ടു പ്രേ, കണ്ടിന്യൂ ടു പ്രസന്റ് ദംസെൽവ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഈവൻ ദോ ദേ ആർ മൈൽസ് അപാർട്ട്, ലെറ്റ് മീ ടെൽ യു, ഗോഡ് വിൽ ടച്ച് ദം, ഗോഡ് വിൽ പ്രൊട്ടക്ട് ദം, ഗോഡ് വിൽ ഗാർഡ് ദം, ഗോഡ് വിൽ ഡിറക്ട് ദം. പ്രൈസ് ലോർഡ്. അങ്ങനെ അത്ര ശക്തമായ ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി കാലം നമ്മൾ സേവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ടിടയായി തരണം. പ്രൈസ് ദി ലോർഡ്. എന്റെ മൂന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ നോബിൾ മാൻ, അല്ലെങ്കിൽ ഈ അതിന്റെ 49-ാമത്തെ വാക്യം ഒന്നുകൂടി വായിക്കാൻ വേണ്ടി, 49-ാമത്തെ വാക്യം. രാജഭൃത്തൻ അവനോട്, കർത്താവെ പൈതൽ മരിക്കും മുൻപേ വരണമേ എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട് പൈതൽ മരിക്കും മുൻപേ വരണമേ എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് എനിക്ക് ഈ ഭാഗത്ത് നിന്ന് പറയുവാനായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് ദ ഫെയ്ത്ത് ഓഫ് ദി നോബിൾമാൻ. രാജഭൃത്യനാണ് ഈ സംഭവം, അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. പ്രൈസ് ലോർഡ്. അദ്ദേഹത്തിന്റെ 3 levels of faith നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. വി ആർ ഏബിൾ ടു സി 3 levels of faith. 3 വ്യത്യസ്ത തലങ്ങളിലുള്ള വിശ്വാസം നമ്മൾ അവിടെ കാണുകയാണ്. ഒന്നാമതായിട്ട് അവൻ വിശ്വസിച്ചു, ജീസസ് ക്യാൻ ഡു ഇറ്റ്, ദൈവത്തിന് യേശുവിന് ഇത് ചെയ്യുവാൻ സാധിക്കും എന്ന് എന്ന് താൻ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്തു? യേശുവിന് ചെയ്യുവാൻ സാധിക്കും എന്ന് താൻ വിശ്വസിച്ചു. അതിനുള്ള കാരണമാണ് നമ്മൾ ഒന്നാമത്തെ ചിന്തയിൽ കണ്ടത്, ഇതിനു മുൻപ് കാനാവിൽ എന്ത് നടന്നിട്ടുണ്ട്? അത്ഭുതം നടന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇനി പറയാൻ പോകുന്ന ചിന്ത വളരെയധികം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത് നടന്നതായ അത്ഭുതം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോർപ്പറേറ്റ് മിറാക്കിൾ. കോർപ്പറേറ്റ് മിറാക്കിൾ ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്തതായ ഒരു അത്ഭുതമായിരുന്നു അല്ലേ? കാരണം കനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയപ്പോൾ ഒരാൾ മാത്രമല്ല അത് അനുഭവിക്കുവാനിടയായിരുന്നു. അവിടെ വന്ന ഒരു പക്ഷേ 1000-ക്കണക്കിന് ആളുകൾ, എത്ര ആളുകളൊന്നും നമുക്കറിയത്തില്ല, എവ്രിബഡി എൻജോയ്ഡ് ദറ്റ് മിറാക്കിൾ, അല്ലെങ്കിൽ ബെനിഫിഷ്യറീസ് ആയിരുന്നു. ആ മിറാക്കിളിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുണ്ടായിരുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ ഈ നോബിൾ മാൻ, അല്ലെങ്കിൽ ഈ രാജഭൃത്യൻ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ഗോഡ് ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ആ കോർപ്പറേറ്റ് മിറാക്കിളിനെ ഒന്ന് പേഴ്സണലൈസ് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ള വിശ്വാസം തനിക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ലോർഡ്, യു ഡിഡ് എ മിറാക്കിൾ വിച്ച് വാസ് ബെനിഫിഷ്യൽ ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ. എന്നാൽ ഇന്ന് രാത്രി കാലം ഞാൻ നിന്റെ അടുക്കൽ വരുന്നത് 1000-ക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാനല്ല, കർത്താവ് നീ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു കാനായിൽ ഇതിനു മുൻപ് ചെയ്ത അത്ഭുതം 1000-ക്കണക്കിന് വേണ്ടിയുള്ള ആളുകൾക്ക് വേണ്ടി ചാൻ ചെയ്ത ഒരു കോർപ്പറേറ്റ് മിറക്കിൾ ആയിരുന്നെങ്കിൽ ഈ രാജഭൃത്യന് ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഞാൻ അതേ യേശുവിന്റെ അടുത്തേക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് വേണ്ടി മാത്രം അത്ഭുതം ചെയ്യുവാൻ അവന് കഴിയും എന്നുള്ള വിശ്വാസം തനിക്കുണ്ടായിരുന്നു. ഹി ക്യാൻ ഡു ഇറ്റ് ഫോർ മീ. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, I'm not getting into negative connotation, പക്ഷെ നിങ്ങൾ ശ്രമിക്കണം. ഒരു പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം രോഗശാന്തിയും എല്ലാം ചെയ്യുന്ന വ്യക്തികളായിരുന്നെങ്കിൽ ഒരു പക്ഷെ പറയുമായിരുന്നു,
ഞാനിത് ക്രൂസേഡിന് മാത്രമേ ചെയ്യത്തുള്ളൂ, ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുകയില്ല എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പ്രേക്ഷകരോട്. ഐ എം നോട്ട് ബ്ലെയിമിംഗ് എനിബഡി, ദർ ആർ ലോട്ട് ഓഫ് ജെനുവിൻ പീപ്പിൾ ഓൾസോ, ഐ ഡോണ്ട് വാണ്ട് ടു ഇൻക്ലൂഡ് എവരിബഡി, ബട്ട് ഐ എം ജസ്റ്റ് ടെല്ലിംഗ് ദാറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റിൽ കർത്താവിന് വേണ്ടി പറയാമായിരുന്നു, ദ മിറാക്കിൾ ഐ ഡിഡ് ദി ലാസ്റ്റ് ടൈം അറ്റ്ലീസ്റ്റ് ഒരു 1000 പേരെങ്കിലും അറിഞ്ഞു, പത്രത്തിലൊക്കെ വന്നു പ്രേക്ഷകരോട്. എന്നാൽ ഈ ഒരു അത്ഭുതം ഞാൻ ചെയ്താൽ നിനക്ക് മാത്രമേ പ്രയോജനമുള്ളൂ, അതുകൊണ്ട് ലെറ്റ് മീ തിങ്ക് എന്ന് കർത്താവ് പറഞ്ഞോ? പറഞ്ഞില്ല പ്രേക്ഷകരോട്, പറഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, യോർദാൻ പിളർന്നപ്പോൾ ഒരുപാട് പേര് മിറക്കിളിലൂടെ കടന്നു പോകാനിടയാക്കിയിരുന്നു. റെഡ് സീ പിളർന്നപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾ മിറക്കിളിലൂടെ കടന്നു പോകാനിടയാക്കിയിരുന്നു. എരിഹോ മതിൽ വീണപ്പോൾ അതിലൂടെ ആ മിറക്കിളിലൂടെ അധികം ആളുകൾ കടന്നു പോകാനിടയാക്കിയിരുന്നു. എന്നാൽ ഇന്ന് രാത്രി കാലം ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് കരയുന്നതായ ഹാഗാറിന് വേണ്ടി മരുഭൂമിയിൽ നീരുറവ തുറക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആരും കാണാതെ നീ മാത്രം കരയുന്നതായ അവസരങ്ങളിൽ പോലും ചെങ്കടലുകൾ മുക്കി ചെങ്കടൽ പിളർന്ന അതേ ശക്തിയോടെ നിനക്ക് വേണ്ടി മാത്രം ഇറങ്ങി വരുവാൻ എന്റെ ദൈവത്തിന് സാധിക്കുമെന്ന് ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇതിന്റെ ആഴം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചെങ്കടൽ പിളർന്നപ്പോൾ കടന്നു വന്ന ദൈവത്തിന്റെ ശക്തി എത്ര മാത്രമുണ്ടോ അതേ ശക്തിയോടുകൂടി ആകാറിന് വേണ്ടി മരുഭൂമിയിൽ ഇറങ്ങി വരുവാൻ കഴിവുള്ളവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രേമുള്ള ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്റെ വിഷയം ആരും കാണുന്നില്ലല്ലോ എന്നുള്ളതായ ഭാരത്തോടുകൂടി ഇന്ന് രാത്രികാലം ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഹോ പ്രേസറോ, റെഡ് സീ പിളർന്നതുപോലെ, യോർദാൻ പിളർന്നതുപോലെ, എരിഹോ മതിൽ പിളർന്നതുപോലെ എത്രമാത്രം മൈറ്റും ശക്തിയും ആവശ്യമുണ്ടോ അതേ ശക്തിയോടെ നിനക്ക് വേണ്ടി മാത്രം ഇറങ്ങി വരുവാൻ കഴിവുള്ളവനും വിശ്വസ്തനും കരുണയുള്ളവനുമായ ഒരു ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് ഇന്ന് രാത്രി കാലം നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയാക്കുക. ഈ രാജഭൃത്യൻ ഒരു കോർപ്പറേറ്റ് മിറാക്കിളിനെ പേഴ്സണലൈസ് ചെയ്യുവാനായിട്ട് ഉള്ള വിശ്വാസം തനിക്കുണ്ടായിരുന്നു. ഒരു കോർപ്പറേറ്റ് മിറാക്കിൾ, കർത്താവ് രണ്ടാഴ്ച മുൻപ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് നീ ഇവിടെ ഒരു മിറാക്കിൾ ചെയ്തു. ദാറ്റ് വാസ് എ കോർപ്പറേറ്റ് മിറാക്കിൾ ലോർഡ്. ബട്ട് ടുഡേ ഐ എം കമ്മിങ് ടു ഡു എ മിറാക്കിൾ ജസ്റ്റ് ഫോർ മീ ലോർഡ് ജീസസ്. എനിക്ക് വേണ്ടി മാത്രം ഒരു അത്ഭുതം ചെയ്യുവാൻ ഞാനിതാ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവെ നീ അതിനായിട്ട് എന്നെ സഹായിക്കണമേ. തന്റെ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ മൂന്നാമത്തെ സന്ദേശത്തിലാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ 50-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളായിരുന്നെങ്കിൽ എന്തോ ചെയ്യുമായിരുന്നു. ഞാനായിരുന്നെങ്കിൽ പറയാമെന്ന്, കർത്താവേ നീ പറഞ്ഞത് ശരി തന്നെ, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ അറ്റ്ലീസ്റ്റ് നിന്റെ ഫോൺ നമ്പർ എങ്കിലും എനിക്കൊന്ന് വേണം, കാരണം ഇൻ കേസ് വിടുവിച്ച് അല്ലെങ്കിൽ അത്ഭുതം നടന്നില്ലെങ്കിൽ എനിക്ക് തിരിച്ച് നിന്നെ എന്ത് ചെയ്യണം, വിളിക്കണം. ആ വൃത്തിയിൽ അത് ചെയ്തോ? ഇല്ല. അവിടെ എഴുതിയിരിക്കുന്നത് യേശു പറഞ്ഞ വാക്ക് കേട്ട് അവൻ എന്ത് ചെയ്തു? പോയി. പ്രൈസ് ദി ലോർഡ്. ദി സെക്കൻഡ് ലെവൽ ഓഫ് ഫെയ്ത്ത്, ഹീ ബിലീവ്ഡ് വിതൗട്ട് സീയിങ്. കർത്താവ് യേശു ക്രിസ്തുവിടെ 48-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 48-ാം വാക്യത്തിൽ കർത്താവ് എന്താ പറഞ്ഞത്? യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. അവന് സന്ദേശം മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അത്ഭുതം കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല. എന്നാൽ ആ രാജഭൃത്യൻ
ആ സന്ദേശം ഏറ്റെടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, അത്ഭുതവും അടയാളവും കാണാതെ വിശ്വസിക്കുന്ന ഒന്നാമത്തെ ആളായിട്ട് എന്നെ നീ മാറ്റണമേ കർത്താവേ. ലെറ്റ് മീ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ബിലീവ് ദ മിറാക്കിൾ വിതൗട്ട് സീയിങ് ഇറ്റ്. താൻ സ്നേഹിക്കുന്നതായ തന്റെ മകനെ വിട്ടേച്ച്, മരിക്കുവാൻ കിടക്കുന്നതായ തന്റെ മകനെ വിട്ടേച്ച് യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്ന് യേശു ക്രിസ്തു അവനോട് പറയുകയാണ്, നീ പൊക്കോ, നിന്റെ മകൻ എന്ത് ചെയ്തിരിക്കുന്നു? ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിനിടയിൽ ആ കുഞ്ഞു മരിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് വോണ്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് ഇന്റർപ്രിട്ടേഷൻ. പക്ഷെ മരണതുല്യമായ ഒരു അനുഭവത്തിലേക്ക്, ഒരു മിനിറ്റ്സിലേക്ക് താൻ വന്നു, ആ കുഞ്ഞു വന്നിരുവാനുണ്ട് രാത്രി. അതുകൊണ്ടാണ് സെർവൻസ് പറയുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിന്റെ 51-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിന്റെ മകൻ എന്ത് ചെയ്യുന്നു? 51-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? അവൻ പോകുമ്പോൾ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു പക്ഷേ മരിക്കുവാനായിട്ടുള്ളതായ ഒരവസ്ഥയിലെത്തിയിട്ട് മരിക്കാതെ രക്ഷപ്പെട്ടതായിരിക്കാം, ഒരു പക്ഷെ മരിച്ചതായിരിക്കാം. പക്ഷെ ഇവിടെ എഴുതിയിട്ടില്ല. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദ ഡീറ്റെയിൽസ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് പറഞ്ഞതായ വാക്ക് അവൻ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. കർത്താവ്, ഇതിനു മുമ്പ് നീ പറഞ്ഞ സന്ദേശം, മിറാക്കിൾ കാണാതെ വിശ്വസിക്കുന്ന ഒന്നാമത്തെ ആളായിട്ട് നീ എന്നെ മാറ്റണമേ കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ, ദ സെക്കൻഡ് ലെവൽ ഓഫ് ഹിസ് ഫെയ്ത്ത് വാസ് ദാറ്റ് ജീസസ് ഡിഡ് ഇറ്റ് ബിഫോർ ഹി സീൻ ഇറ്റ്. ഹല്ലേലൂയ. താൻ കാണുന്നതിന് മുൻപേ തനിക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ആ വിശ്വാസമുണ്ടോ? നമുക്ക് നമ്മുടെ കർത്താവിൽ ആ വിശ്വാസമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ്, ഐ ട്രസ്റ്റ് യു ലോർഡ്, ഐ ട്രസ്റ്റ് യു ലോർഡ്. Even though I have not seen my son, campusil aayirikkunna ente magane njan kandittillengil kathave, njan idu apurnamayittu vishwasikkunnu, nee avane thottu ennu njan apurnamayittu vishwasikkunnu ennulladaa oru vishwasamaanu devu nammal naagrahikkunnu. Adu thanneyaana Hanna prarthichittu avada ezhuthirikkunnu. Hanna Samuelinu vendi prarthichu, pakshe Samuelinu kittunnathinu munpu Hanna enthu cheythu? Avadu nirunnittu poyi ennu paranju avada mugam pinne vaadiyathumilla. Kunnu janicha sheshamalla avalde mugathinte vaattam ninnathu. കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ മുഖത്തിന്റെ വാട്ടം നിൽക്കുവാനിടയായി തീർന്നു. കാരണം അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാജഭൃത്യൻ, ഈ രാജഭൃത്യൻ ഇവിടെ പറയുകയാണ്, കർത്താവേ, ഞാനിതാ വിശ്വസിക്കുന്നു. വിശ്വസിച്ചിട്ട് ഈ സന്ദേശം ലഭിക്കാനായിട്ട് താൻ വെയിറ്റ് ചെയ്തോ? നമ്മളായിരുന്നെങ്കിൽ എന്തോ ആയിരുന്നു, നമ്മളൊരു ഫോൺ വിളിച്ച് നമ്മുടെ രാജഭൃത്യന്മാർ, നമ്മുടെ ഭൃത്യന്മാരോട് ചോദിക്കും, വീട്ടിലോട്ട് വിളിച്ച് ചോദിക്കുവോ? ചോദിക്കുവോ? ചോദിക്കില്ല. ചോദിക്കും. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, സൗഖ്യമായിരുന്നു, ശരിയാണോ എന്ന് മാറി നിന്ന് ഫോൺ വിളിച്ച് ചോദിച്ചിട്ടേ യേശുവിനെ വിടത്തുള്ളൂ. അദ്ദേഹം ചെയ്തോ? ചെയ്തില്ല. അവിടെ എഴുതിയിരിക്കുന്നത് താൻ കേട്ട മാത്രയിൽ തന്നെ ഹി വെന്റ് ഹിസ് വേ, തന്റെ വഴിക്ക് പോയി. അങ്ങനെയല്ലേ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അല്ലേ? ഹി വെന്റ് ഹിസ് വേ. 50-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ആ മനുഷ്യൻ പോയി. കെ ജെ വിയിൽ എഴുതിയിരിക്കുന്നു, ഹി വെന്റ് ഹിസ് വേ, തന്റെ വഴിക്ക് പോയി. ദാറ്റ്സ് ഓൾ. ഒന്നും സംഭവിക്കാത്തതുപോലെ താൻ വിട്ടുപോയി. ഒരു കൺഫർമേഷന്റെ ആവശ്യം തനിക്കുണ്ടായിരുന്നില്ല. കാരണം ഹി ഹാഡ് എ സ്ട്രോങ് ഫെയ്ത്ത്, ദ സെക്കൻഡ് ലെവൽ ഓഫ് ഫെയ്ത്ത്. ഹല്ലേലൂയ. മൂന്നാമത്തതായിട്ടുള്ള തന്റെ ലെവൽ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമായിരുന്നു. ഹി ബിക്കം ദാറ്റ് ഫെയ്ത്ത് ബിക്കം പേഴ്സണൽ. 52-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാമോ? അവൻ പോകുമ്പോൾ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവൻ ഭേദം വന്ന നാഴി അവരോട് ചോദിച്ചതിനെ അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. അതിന് 53-ാമത്തെ വാക്യം, ആകയാൽ
നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചതാനും താനും കുടുംബവും ഒക്കെയും വിശ്വസിച്ചു. താനും കുടുംബവും ഒക്കെയും വിശ്വസിച്ചു. ഞാനിന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന അവരെ ക്രിസ്തുവിന്റെ അനുയായികളായിട്ട് മാറുവാനായിട്ട് ഇടയായി തീർന്നു. താനും കുടുംബവും എന്ത് ചെയ്തു? താനും കുടുംബവും വിശ്വസിച്ചു. താനും കുടുംബവും വിശ്വസിച്ചു. കർത്താവിൽ വിശ്വസിക്കാനായിട്ട് ഇടയായി തീർന്നു. ആ വിശ്വാസം എന്ന് പറയുന്നത് തന്റെ മകനെ സൗഖ്യമാക്കി എന്നുള്ളതിൻ്റെക്കാൾ അടുത്ത ലെവലുള്ള ഒരു വിശ്വാസമാണ്. കർത്താവെ, ഇനി മുതൽ ഞാൻ നിന്നെ വിശ്വസിക്കും. കർത്താവെ, ഇനി മുതൽ ഞാൻ നിന്നെ വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയാലും കർത്താവെ ഞാൻ നിന്നെ വിശ്വസിക്കും. ഐ വിൽ ട്രസ്റ്റ് യു ലോർഡ്. ഞാൻ മാത്രമല്ല കർത്താവ്, എൻ്റെ കുടുംബവും കൂടെ വിശ്വസിക്കും. കർത്താവെ, എൻ്റെ കുടുംബവും കൂടെ വിശ്വസിക്കും. ഇനിയും ഇതുപോലുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാം. കർത്താവെ, ഇനിയും എൻ്റെ മകൻ സിക്കാകാൻ സാധ്യതയുണ്ട്, ഞാൻ സിക്കാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ പ്രയാസമുള്ളതായ സന്ദർഭങ്ങൾ കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. ആ സമയത്തിലെല്ലാം കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്ത് യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവേ സേവിക്കും. ഓ, ദാറ്റ് എ ഡിസിഷൻ ആസ് എ ഫാമിലി ഹി ടുക്ക് ഇറ്റ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. രണ്ട് ചിന്തകളോട് എനിക്ക് പറയാനുള്ളതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നാലാമതായ ചിന്ത എന്ന് പറയുന്നത് എന്നെ വളരെയധികം ധൈര്യപ്പെടുത്തിയതായ ഒരു ചിന്തയാണ്. അതിന്റെ 51-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: And as he was now going down, his servants met him and told him, saying, Thy son liveth. അല്ലേ, മലയാളത്തിൽ ഒന്ന് വായിച്ചാൽ ആൻഡി, 51-ാമത്തെ വാക്യം. അവൻ പോകുമ്പോൾ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി, പ്രൈസ് ദി ലോർഡ്. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ചിന്ത, ഈ ഭൃത്യന്മാർ മിറക്കിൾ കണ്ടു, പ്രൈസ് ദി ലോർഡ്, ബട്ട് ദേ ഡോണ്ട് നോ ദ സോഴ്സ്. പക്ഷെ ദൈവമക്കളായി നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ മിറക്കിൾസിനും ഒരു സോഴ്സ് ഉണ്ട്. We can connect the miracle to the source. Praise the Lord. Hallelujah. Servants in paravanaadu sadhikkum ninde magan saukhyamayi ennal namukku paravanaadu sadhikkum yeshu ende magane saukhyamaaki. Praise the Lord. Hallelujah. Logathine paravanaadu sadhikkum innathe driving and the driving was good ennal oru vishwasikku paravanaadu sadhikkum njan drive cheyumbol devam enne protect cheythu. Praise the Lord. ലോകത്തിന് വരവാനായിട്ട് സാധിക്കും എൻ്റെ ജോലിയിൽ ഞാൻ ശക്തമായിട്ട് അല്ലെങ്കിൽ വളരെയധികം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തു എന്നാൽ ഒരു ദൈവ വൈദ്യത്തിന് പറയാൻ സാധിക്കും എൻ്റെ ജോലിയിൽ ദൈവം എന്നെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്നതായ അത്ഭുതങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവോയ്ഡൻസ് ഓഫ് ട്രാജഡീസ്, നമ്മൾ കാണാതെ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണാതെ, നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ സോഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുവാൻ ലോകത്തിന് സാധിക്കാതിരിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കർത്താവേ, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റതിന്റെ കാരണം എന്റെ കഴിവല്ല, പ്രൈസ് ദി ലോർഡ്, നീ എന്നെ എഴുന്നേൽക്കുമാറാക്കിയത് കൊണ്ടാണെന്ന് പറയുവാൻ സാധിക്കും. ബിക്കോസ് വി വിൽ ബി ഏബിൾ ടു കണക്ട് ദ മിറാക്കിൾസ്, ദ സിറ്റുവേഷൻസ് ടു ദ സോഴ്സ്. എന്നാൽ ഭൃത്യന്മാർക്ക് പറയാനായിട്ട് സാധിക്കുന്ന എന്താണെന്നറിയാമോ? നിന്റെ മകൻ ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന് പറയാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് റിസൾട്ടിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ദൈവമക്കളെ, നമുക്കുള്ളതായ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ആരാണ് നമുക്ക് വേണ്ടി ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ഒരു പേര് ഞാൻ മറന്നുപോയി, മഹാനായ ഒരു വ്യക്തിയുടെ കോട്ട് ഞാനിങ്ങനെ വായിക്കുവാനിടയാത്തിരുന്നിട്ട്, ഒരു 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 നിരീശ്വരവാദിയുടെ ഏറ്റവും വലിയതായ ട്രാജഡി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയതായ നിസ്സഹായാവസ്ഥ എന്ന് പറയുന്നത്, തനിക്ക് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് താങ്ക്ഫുൾ ആയിരിക്കാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹി ഡോണ്ട് ഹാവ് എനിബഡി ടു താങ്ക് ഫോർ. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ എല്ലാ ദിവസവും ഒരു ഗിഫ്റ്റ് വന്ന് ഇരിക്കുന്നു, നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം നിങ്ങൾക്ക് അതിന്റെ സോഴ്സ് അറിയത്തില്ല.
ഇതുപോലെ ആ നിരീശ്വരവാദി താൻ എല്ലാം അനുഭവിക്കുന്നു, എല്ലാ നന്മകളും അനുഭവിക്കുന്നു, പ്രൈസ് ലോർഡ്, ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ ശക്തമായ ഡിസൈൻ താൻ കാണുന്നു, പക്ഷേ ഹീ ആർ നോട്ട് ഏബിൾ ടു കണക്ട് ടു ദ ഡിസൈനർ. പ്രൈസ് ലോർഡ്. സസ്റ്റെയിൻ ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തി താൻ കാണുന്നു, ഈസ് നോട്ട് ഏബിൾ ടു കണക്ട് ടു ദ സസ്റ്റെയിനർ. പ്രൈസ് ലോർഡ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമുക്ക് എന്ന ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും, നിമിഷങ്ങൾ നടക്കുന്ന ഓരോ സംഭവങ്ങൾക്കും ഉത്തരവാദി നമ്മുടെ ദൈവമാണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ലോർഡ്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നതുമില്ല എന്ന് പറയുവാൻ അത്രമാത്രം നിങ്ങളെ കരുതുന്ന, നമ്മുടെ തലയിലെ മുടി പോലും താഴെ വീഴുമ്പോൾ അറിയത്തക്ക രീതിയിൽ നമ്മെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ളത് ഇന്ന് രാത്രിക്കാലം മനസ്സിലാക്കണം. നമ്മുടെ ശ്വാസം നമ്മുടെ ജീവിതത്തിലുള്ളത് പോലും ദൈവത്തിന്റെ കൃപയാണ്, നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്ന യഹോവയുടെ ദയയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവങ്ങളും വി വിൽ നോട്ട് ബി ഏബിൾ ടു ഡിറ്റാച്ച് ഫ്രം ദ സോഴ്സ്. വൃത്യന്മാർക്ക് പറയാനായിട്ട് ഒന്നേ അറിയത്തുള്ളൂ, അവര് പറഞ്ഞു മകൻ ജീവിക്കുന്നു. പക്ഷേ രാജവൃത്തിനറിയാം മകൻ ജീവിച്ചതിന്റെ കാരണം യേശു ആണെന്ന്. പ്രൈസ് ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ഇന്ന് രാവിലെ കാലം എഴുന്നേറ്റതും ഇന്ന് രാത്രി കാലം നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതും നമ്മുടെ ദിവസങ്ങളെ ദൈവം പ്രൊട്ടക്ട് ചെയ്തതും നമ്മുടെ യാത്രകളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തതും അതിനെല്ലാം ഒരു സോഴ്സ് ഉണ്ട്. കർത്താവേ നീ വിശ്വസ്തൻ, കർത്താവേ നീ വിശ്വസ്തൻ, നീ എന്റെ പരിപാലകൻ. കർത്താവേ എന്റെ തലയിലെ മുടിയെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരെണ്ണം വീണാൽ പോലും കർത്താവ് അറിയാതെ വീഴത്തില്ല, കർത്താവ് അറിയാതെ വീഴത്തില്ല. പ്രൈസ് ലോർഡ്. അതാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഉറപ്പ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, വി ആർ പ്രിവിലേജ്ഡ് ടു കണക്ട് ഓൾ ദ സിറ്റുവേഷൻസ് ഇൻ അവർ ലൈഫ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി അതിന്റെ മറുഭാഗം കൂടി പറഞ്ഞു കൊള്ളട്ടെ. നമ്മൾ അനുഭവിക്കുന്നതായ ഒരു വേദനാജനകമായ അനുഭവങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് പറവാനായി സാധിക്കും കർത്താവിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ കൂരിരിൽ താഴ്വരയിൽ നടന്നാലും നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വടിയും കോലും റെക്കഗ്നൈസ് ചെയ്യുവാനുള്ള സെൻസിറ്റിവിറ്റി ഈ ദിവസങ്ങളിൽ നമുക്ക് വേണം. കൂരിരിൽ താഴ്വരയിലാണ് നിങ്ങൾ നടക്കുന്നെങ്കിലും കർത്താവിന്റെ വടിയും കോലും റെക്കഗ്നൈസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്നാൽ ദൈവത്തറിയാത്തൊരു നോൺ ബിലീവറിനെ കൂരിരിൽ താഴ്വരയിൽ ആകെക്കൂടി കാണുവാനായിട്ട് സാധിക്കുന്നത് കൂരിരുട്ടാണ്. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ ഉള്ളിന്റെ കണ്ണുകൾ തുറന്നതുകൊണ്ട് കൂരിരിൽ താഴ്വരയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മോട് കൂടെ നടക്കുന്ന ദൈവത്തിന്റെ വടിയും കോലുമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഞാൻ എന്റെ അവസാനത്തെ സന്ദേശത്തിലേക്ക് വരികയാണ്. പ്രൈസ് ദ ലോർഡ്. There is a powerful witness associated with the miracle. Praise the Lord. Thana 53rd ayathinte 53rd vakyam onnu vaikkam. 53rd vakyam aagayal ninde magan jeevichirikkunu enne yesu paranja naaligayil thanne enne appan grahichu thanum kudumbam okkeyum vishwasichu. Thanum kudumbam okkeyum vishwasikkanengil than idu shaktamayittu endeedu avarodu paranju. Praise the Lord. താൻ കാഷ്വലായിട്ട് പറയാമായിരുന്നു, ഓ അത് നാച്ചുറലായിട്ട് സംഭവിച്ചതാണ് എന്ന് പറയുന്നതിന് പകരം യേശുവാണ് ചെയ്തതെന്ന് ശക്തമായി പറഞ്ഞതുകൊണ്ട് ആ കുടുംബം വിശ്വസിപ്പാനിടയായിട്ട്. ദർ ഇസ് എ പവർഫുൾ വിറ്റ്നസ് അസോസിയേറ്റഡ് വിത്ത് എ മിറാക്കിൾ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ അത്ഭുതങ്ങൾക്കും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തിനും ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം നമ്മൾ റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിൽ ആ അത്ഭുതം കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഓരോ ദിവസവും നമ്മൾ കിടക്കുവാൻ പോകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഒരു ടെസ്റ്റിമണി ഉണ്ടാക്കി അതിനെ നമ്മൾ പറയുവാനായിട്ട് ഇടയാക്കിത്തരണം. പ്രൈസ് ദി ലോർഡ്. വി ഹാവ് ടു ക്രിയേറ്റ് വിറ്റ്നസ് വി ഹാവ് ടു ക്രിയേറ്റ് മിറാക്കൾ സോറി ടെസ്റ്റിമണീസ് അസോസിയേറ്റഡ് വിത്ത് എ മിറാക്കൾ ആൻഡ് സ്റ്റാർട്ട് വിറ്റ്നസിങ് യു വിൽ സീ മിറാക്കൾ. കുടുംബങ്ങൾ ദൈവത്തിലേക്ക് വരുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മിറക്കിൾ മാത്രമേ നമ്മൾ പറയുകയുള്ളൂ. വി വിൽ നോട്ട് ടെൽ ദ സ്റ്റോറി, വി വിൽ നോട്ട് ടെൽ ദ തീം ബിഹൈൻഡ് ദാറ്റ്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. വി ഷുഡ് അസോസിയേറ്റ് ദാറ്റ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തു, ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തു,
എന്ന് ഉറപ്പോടെ പറവാൻ സാധിച്ചെങ്കിൽ മാത്രമേ അതൊരു വിറ്റ്നസ്സായി മാറുന്നുള്ളൂ. അതല്ലെങ്കിൽ ജനം വിചാരിക്കും ഇതൊരു മാജിക് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണെന്ന്. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിനെ ഉയർത്തുവാനിടയാക്കുന്ന എങ്കിലേ മേ കുടുംബം മനസ്സിലാകത്തുള്ളൂ ഇത് കർത്താവ് ചെയ്തതാണ്, എങ്കിലേ സഭ, എങ്കിലേ സൊസൈറ്റി മനസ്സിലാകത്തുള്ളൂ ഇത് കർത്താവ് ചെയ്തതാണ്. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മിറാക്കിൾസിനൊന്നും നമ്മൾ അതിന്റെ മഹത്വം നമ്മൾ എടുക്കാനും അത് നാച്ചുറൽ ആയിട്ട് സംഭവിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ പരിഗണിക്കുവാൻ ഇടയാക്കിയിരുന്നെങ്കിൽ ദൈവത്തിന് കിട്ടേണ്ട മഹത്വം ദൈവത്തിന് കിട്ടുകയില്ല. പ്രൈസ് ലോർഡ്. 54-ാമത്തെ വാക്യം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്: This is again the second miracle that Jesus did. ആ ഒരു ദേശത്തിന് വേണ്ടി ദേശത്തിൽ ദൈവം രണ്ടാമത് ചെയ്ത മിറാക്കിൾ ആണെന്ന് രജിസ്റ്റർ ചെയ്യത്തക്ക രീതിയിൽ ദൈവം തന്റെ സിറ്റുവേഷനെ ഉപയോഗിക്കുവാൻ റെഡിയായിത്തരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ സിറ്റുവേഷൻസിനെ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നെങ്കിൽ അത് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് മാറുവാൻ ഇടയായിത്തീരും. ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് മാറുവാൻ ഇടയായിത്തീരും. പ്രൈസ് ലോർഡ്. സിംജന് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതം ആ ദേശത്തിന് വേണ്ടി ദൈവം ചെയ്ത രണ്ടാമത്തെ അത്ഭുതമായി മാറത്തക്ക രീതിയിൽ അതിനെ ഹിസ്റ്റോറിക്കലായിട്ട് മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. പ്രൈസ് ലോർഡ്. പക്ഷെ ആർ യു റെഡി ടു സറണ്ടർ? ആർ യു റെഡി ടു സറണ്ടർ? ലോർഡ്, യൂസ് മൈ സിറ്റുവേഷൻ ടു ക്രിയേറ്റ് ഹിസ്റ്ററി ഫോർ യു ലോർഡ് ജീസസ്. കനാവിൽ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മിറക്കിൾ മാത്രമല്ല, അതിരുകടന്ന് വിശ്വസിച്ച രാജവൃത്തിനു വേണ്ടിയും ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധിക്കുമെന്ന് ചരിത്രത്തെ മാറ്റിക്കുറിക്കുവാൻ ആ സംഭവത്തിന് സാധിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന അനുഭവങ്ങളെല്ലാം ദൈവത്തിന്റെ ഹിസ്റ്ററിക്ക്, ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന്റെ ഹിസ്റ്ററി ആയിട്ട് മാറുവാൻ ദൈവത്തിന് സാധിക്കും. Are we ready to surrender our life in the hands of God? ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു കർത്താവേ. ഐ സ്ട്രോങ്ലി ട്രസ്റ്റ് യു ലോർഡ്. കർത്താവേ, കാനാവിന്റെ അനുഭവം എനിക്കറിയാം, എന്റെ തലമുറയെ ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്കറിയാം എന്റെ കർത്താവാണ് എനിക്ക് ചെയ്തത്. ഞാൻ അതിന്റെ പവർഫുൾ വിറ്റ്നസ് ആയിട്ട് ഞാൻ ഇനി ജീവിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 46-54 വാക്യങ്ങളെ ആസ്പദമാക്കി, രാജീവിന്റെ മകന്റെ സൗഖ്യത്തെ ആസ്പദമാക്കി നമ്മുടെ ജീവിതത്തോടനുബന്ധിച്ച് കർത്താവിന്റെ ദാസൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടായല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, നന്മകൾ, അത് മറന്നുപോകരുന്ന ഈ ഭൂമിയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഇവ നമ്മുടെ ജീവിതത്തിൽ അനേക നന്മകൾ ചെയ്തു, അനേക അത്ഭുതങ്ങൾ നമുക്ക് തീർന്നു. മറന്നു പോകുന്നവരാണ്. അതിന് തക്കതായി ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവസിനായിരിപ്പാൻ പ്രൈസോർ അൽവിയ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. നമ്മൾ അപ്രകാരമായി തീരണമെന്ന് കർത്താവിദാസൻ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. നാം നമ്മുടെ തലമുറകളെ കുറിച്ച് ഭാരമുള്ളവരായിരിക്കണമെന്ന് ഭൂമിയിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തി. ആ തലമുറകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിപ്പാൻ നാം തയ്യാറായാൽ ദൈവത്തിന് സ്തോത്രം. തലമുറകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് ദർശിപ്പാൻ തക്ക വിടയായിത്തീരും. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവരെ വെളിപ്പെടും എന്ന കർത്താവിദാസൻ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഏത് കഷ്ടതയിൽ കൂടി നാം പോയാലും നാം ദൈവത്തെ സ്നേഹിക്കണം, നാം ദൈവത്തെ ആരാധിക്കണം. തികസ്ഥി ജീവിത ഭാരങ്ങളുടെയും കഷ്ടതകളുടെയും ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. കഷ്ടത ഭാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ, ദൈവം നമ്മളോട് അടുത്തു വരും. മരണത്തിന്റെ താഴ്വീതിയിൽ നമ്മളോട് കൂടി ഇരിക്കുന്ന ദൈവം കഷ്ടതയിൽ നമ്മളോട് കൂടി ആയിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ആ കഷ്ടത വരുമ്പോൾ ദൈവത്തെ മറക്കരുത്, പെറുപെറുക്കരുത്. ദൈവത്തെ ആരാധിപ്പാൻ തക്കയായി തരുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുത വിടുതലുകൾ ദൈവത്തിന് വിടുതലുകൾക്ക് പിന്നിൽ ഹല്ലേലൂയ നമ്മുടെ കഴിവല്ല, അത് ദൈവത്തിന്റെ കരമാണ്. ആ യഥാർത്ഥ ബോധ്യം നമുക്കുണ്ടായിരിക്കണമെന്ന് കർത്താവ് ദാസ് നമ്മൾ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾക്കും നന്മകൾക്കും നാം സാക്ഷ്യമുള്ളവരായിരിക്കണം. ആ സാക്ഷ്യം നാം മറ്റുള്ളവരെ അറിയിപ്പാൻ തക്ക വിടയായി തീർന്നാൽ അതന്നെ വിടുതലിന് കാരണമായി തീരുമെന്ന് ഈ ഇന്നത്തെ പഠനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയാകിയാൽ ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന് നന്മകൾ പ്രാപിച്ചു നാം, അത്ഭുതങ്ങൾ അനുഭവിച്ചു നാം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സാക്ഷ്യമുള്ളവരായി മറ്റുള്ളവർക്ക് ആ സാക്ഷ്യം വെളിപ്പെടുത്തി, നമ്മുടെ
ദൈവത്തെ നമുക്ക് ദൈവം നമുക്ക് ചെയ്ത നന്മകളും അത്ഭുതങ്ങളും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി അവർ ഈ ദൈവത്തെങ്കിലേക്ക് കടന്നു വരുവാടയായിട്ട് കർത്താവിദാസനെ എന്ന സന്ധ്യാസനം നമ്മുടെ ഉപയോഗിച്ചല്ലോ. നാട്ടിൽ നിന്നാണെങ്കിൽ അത് തടസ്സം ഉണ്ടാകാതെ വണ്ണം വ്യക്തമായ നിലയിൽ അതായത് നമുക്ക് കേൾപ്പാനും പഠിപ്പാനും തക്ക മടിയായി തോന്നല്ലോ. കേൾക്കേണ്ട വചനം രാത്രി കാലങ്ങളിൽ രാത്രികാലം നമ്മുടെ ഹൃദയത്തിൽ കൃതിയേട്ട് നമ്മുടെ ആത്മീയ വർധനമെന്നത് കാരണമായി തീരട്ടെ. കർത്താവിദാസനെ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നാട്ടിലായിരിക്കുമ്പോൾ പുതിയ അഭിഷേകത്താൽ ദാസനെ നിറയ്ക്കട്ടെ. അന്ത്യകാല സൂക്ഷ്മ മാനിക്കട്ടെ. അനേകർക്ക് ആശ്വാസമായി വിടുതലായി തീരുവടയാക്കട്ടെ. പോകുന്ന വഴിയിലും യാത്രയിലും ഒക്കെയും ദിവസാനത്തും കൂടി മറക്കി യാത്രയിലും സാനത്തും കൂടിയിരിക്കട്ടെ. കുടുംബമായി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവി, വിലയേറിയ സമയത്തിനായി സ്തോത്രം. ബുധനാഴ്ച സന്ധ്യാസമയം വനത്തുമ്പിലായിരിക്കാൻ തക്കം പക്കം ഇടയാക്കിയല്ല പിതാവി. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ നന്മകൾക്കൊത്തവണ്ണം ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ അടങ്ങൾ കുറവ് ഈ മാറുന്ന പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ നടങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന എല്ലാ നന്മകൾക്കും ചെയ്ത എല്ലാ അത്ഭുതങ്ങളും മറ്റുള്ളവരോട് പറയൂ. മറ്റുള്ളവർ മുമ്പിൽ അടങ്ങൾ സാക്ഷികളായി തീരുവാൻ, അത് മുഖാന്തരം അനേക കർത്താവിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരേണ്ടതിന് അടങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനായി ഞങ്ങളെ ഒരുക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാട്ടുപാടുവനായി സ്തോത്രം. ആത്മീയ ആത്മീയമായി അടങ്ങളൊക്കെ ഉത്തരം നൽകത്തക്ക നിലയിൽ പിന്നെ ഉപയോഗിച്ചല്ലോ. മാനിക്കണം. വിദ്യാഭ്യാസത്തെ മാനിക്കുമാറാകണമേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാകണം. വന്യ സൂക്ഷ കർത്താവിദാസിനെ ഏൽപ്പിക്കുന്ന പിതാവേ, നാട്ടിലായിരിക്കുന്നു, കുറയിൽ കാക്കുമാറാകണമേ. സൂക്ഷകളെ അനുഗ്രഹിക്കുമാറാകണമേ. അനേക ആശ്വാസവുമായി വിടുതലായി നിത്യരക്ഷ കാരണമായി തീരുവാൻ ദാസനെ കരങ്ങെടുക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. അനേക പുതിയ അഭിഷേകം പകരുമാറാണ്. മടക്കയാത്രയിലും സാന്നിധ്യം കൂടിയിരിക്കണമേ. അലിയ കുടുംബമായി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേൽ സ്വർഗം മറുപടി നൽകി മാനിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. പേരലെന്നെ അനുഗ്രഹിക്കുമാറാകണമേ. സാൻമന കുടുംബമായി തർക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ച കർത്താവ് ദാസിക്കായി സ്തോത്രം. വയനം വായിച്ച് സഹായിച്ച ദാസി ഏൽപ്പിക്കുന്നു. ദാവി ഇന്ന സന്ധ്യാസമയം പേരലിനായിരുന്ന ഏവരെയും തർക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. എന്റെ ആത്മീയമായ വളർച്ചയ്ക്ക് ഉറപ്പിന് ഇന്നത്തെ വയന പഠനം കാരണമാക്കി തീർത്തുകൊണ്ട് സ്തോത്രം. അലിയ നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മാത്തോടത്തിന് ആ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിന് നാമത്തില് താഴ്മയുടെ അപേക്ഷിക്കുന്ന കണ്ണോടി കേട്ട് കൂടുതൽ ഉത്തരം വളണമേ. ആമേൻ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥി എല്ലാ വിഷയത്തിന്മേൽ കർത്താവിന്റെ ഒരുവളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് സന്ധ്യാസമയം ജയം നൽകി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കർത്തൃദാസനം കൂടി കേൾക്കുവാൻ തക്കണം. കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. കർത്താവിന് സ്തോത്രം. രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ദാസൻ നാട്ടിൽ നിന്നാണ് ദൈവത്തിന്റെ വചനം സംസാരിച്ചത്. കർത്താവിന്റെ ദാസനെ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ഓർത്തു അദ്ദേഹം അമേരിക്കയിൽ തന്റെ ഭവനത്തിൽ നിന്നാണ് ആൻസർ ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹം നാട്ടിൽ നിന്ന് തന്റെ തിരക്കേറിയ തന്റെ സ്കെഡ്യൂളിനിടയിലും വചനം പറയുവാൻ വളരെ താല്പര്യത്തോടെ ഉത്സാഹമെടുത്തതോടത്തോളം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ നാട്ടിലുള്ള യാത്രയും മിഷൻ പ്രവർത്തനങ്ങളൊക്കെയും കർത്താവ് സഹായിക്കട്ടെ. അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് തന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മെ കേൾപ്പിച്ചുവല്ലോ. നമുക്ക് വേണ്ടി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ സ്തോത്രം. ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങളെ കണക്കിട്ട് ഹല്ലേലൂയ സ്തോത്രം. നമ്മെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ഇടയനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള ആ നല്ല അറിവ് അല്ല ഒന്നുകൂടി ഇന്ന് രാത്രികാലം പുതുക്കുവാൻ തക്കോണം, അതൊന്ന് ഓർമ്മിപ്പിക്കുവാൻ തക്കോണം. കർത്താവ് സഹായിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുത്തിയതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾ വരുമ്പോൾ അതെങ്ങനെ സാധിക്കും, അതിന് ഒരു വിടുതലുണ്ടോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം. ആ രാജവൃത്തിന്റെ വിശ്വാസം പോലെ ഹല്ലേലൂയ സ്തോത്രം ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാവട്ടെ. യേശു പറഞ്ഞ സമയത്ത് തന്നെ ഹല്ലേലൂയ അപ്രകാരം സംഭവിക്കുന്നത് കാണാതെ വിശ്വസിപ്പാൻ തക്കോണം. ആ യേശുള്ള ആ വിശ്വാസത്തിന്റെ ആഴം എത്രമാത്രമാണെന്ന് ഹല്ലേലൂയ എന്ന് രാത്രിക്കാരണം നമ്മെ ഓർമ്മിപ്പിച്ചുവല്ലോ. അതുപോലെയുള്ള ആ ഒരു വിശ്വാസം നമ്മുടെയും ജീവിതത്തിൽ കർത്താവ് നൽകിത്തരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. വിവരങ്ങൾ നമുക്ക് നമ്മത്തിനെ സമർപ്പിക്കാം. ഇന്ന് രാത്രികാലം ലൈനിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അതിനാൽ സംസാരിച്ച പ്രിയ കർത്താവിദാസൻ ഇവാഞ്ചലിസ്റ്റ് ജേക്കബിനോടും തന്റെ കുടുംബത്തോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവിദാസനെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. വിശേഷ രീതിയിലായ കർത്താവിദാസൻ
നന്ദി പ്രത്യേകം അറിയിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ കുടുംബത്തെയും, കർത്താവ് അനുഗ്രഹിച്ച് മാനിച്ച് മാറാകട്ടെ. സ്തോത്രം മനോഹരമായ ഗാനം പാടിയതായ പൈതൽ സ്ഥാനീയ ഡാനിയലോട് നന്ദി അറിയിക്കുന്നു. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൈനിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി രാവിലെ 5 മണിക്ക്